നമസ്കാരം. കേരളം ഒരുപോലെ കാത്തിരുന്ന ഒരു എക്സിറ്റ് പോളായിരുന്നു ഇന്നലെ വന്നത്. ഈ എക്സിറ്റ് പോളിൽ എല്ലാ പ്രവചനങ്ങളെയും എല്ലാ കണക്കുകൂട്ടലുകളെയും തോൽപ്പിച്ചുകൊണ്ട് ബി ജെ പിയും എൻ ഡി എയും ഭൂരിപക്ഷം നേടുമെന്ന് സൂചനകളാണ് പുറത്തു വരുന്നത്. എക്സിറ്റ് പോളുകളുടെ ചരിത്രത്തെക്കുറിച്ച് തർക്കിക്കുമ്പോഴും ഈ എക്സിറ്റ് പോൾ ശരിയാണെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് വാസ്തവം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മോദി വിരുദ്ധ വിശാല സഖ്യം രാജ്യം മുഴുവൻ രൂപപ്പെട്ടിട്ടും മിക്കയിടങ്ങളിലും മോദിക്കും ബി ജെ പിക്കും എതിരെ പ്രാദേശിക കക്ഷികൾ സഖ്യമുണ്ടാക്കിയിട്ടും എങ്ങനെയാണ് ബി ജെ പി വിജയിക്കും എന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറിയത്? അതിൻ്റെ ഉത്തരം തേടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും ആയിരുന്നില്ല പ്രധാനപ്പെട്ട ചർച്ച, നേരെമറിച്ച് തന്ത്രങ്ങളായിരുന്നു എന്നാണ്. അതായത് വിഷയങ്ങളും പ്രശ്നങ്ങളും തോൽക്കുകയും തന്ത്രങ്ങൾ വിജയിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി വിഷയം ഉയർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. നോട്ടു നിരോധനം, ജി എസ് ടി, റാഫേൽ അഴിമതി, അസഹിഷ്ണുത, കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ, അദാനിയും അംബാനിയുമൊക്കെ നോക്കി നിൽക്കുമ്പോൾ അതിസമ്പന്നരായി മാറുന്നത് കർഷകരുടെ രോഷവും വേദനയും ദുഃഖവും, ഇങ്ങനെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഒക്കെ എടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഫൈറ്റ് ചെയ്തു. രാഹുൽ വിഷയങ്ങളിൽ നിന്ന് മാറിയില്ല, കൃത്യമായ വിഷയങ്ങളിൽ തന്നെ നിന്നു. എന്നാൽ ബി ജെ പി തന്ത്രങ്ങളിൽ ആശ്രയിച്ചു, കൃത്യമായ തന്ത്രങ്ങളിൽ. അവർ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വഴിതെറ്റിക്കുന്നതിനു വേണ്ടി വിഷയങ്ങൾ ഉയർത്തി. മോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വ്യക്തിത്വം ഉയർത്തിക്കാട്ടി. രാജ്യസുരക്ഷയിൽ മോദിയെ വെല്ലാൻ ബി ജെ പിയെ വെല്ലാൻ മറ്റാർക്കും കഴിയുകയില്ല എന്ന സൂചന നൽകി. അതായത് ബാലാക്കോട്ടും പുൽവാമയും അടക്കമുള്ള വിഷയങ്ങൾ പോലും രാജ്യസുരക്ഷയുടെ വിഷയങ്ങളാക്കി മാറ്റി. അങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ചർച്ച മാറ്റി. അതായത് സഹിഷ്ണുതയും നോട്ടു നിരോധനവും കർഷക വിഷയവും റാഫേലും അടങ്ങിയ രാഹുൽ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളിൽ നിന്ന് ചർച്ചകൾ മാറ്റി. മോദിയും ബി ജെ പിയും കൃത്യമായ തന്ത്രങ്ങളിലൂടെ രാജ്യസുരക്ഷയും രാജ്യത്തിൻ്റെ സുസ്ഥിരതയും ഒക്കെ പ്രധാനപ്പെട്ട വിഷയമാക്കി മാറ്റി. അതുപോലെ തന്നെ കൃത്യമായി തന്ത്രങ്ങൾ മാറ്റി പയറ്റുന്നതിൽ ബി ജെ പി വിജയിച്ചു. വളരെ സാവകാശം ഹിന്ദുത്വത്തിലേക്ക് മാറുന്നത് കാണാം. ആദ്യം രാജ്യസുരക്ഷയായിരുന്നു മോദിയുടെയും അമിത്ഷായുടെയും പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ അതവിടെ നിന്ന് മാറി രാജ്യസുരക്ഷയിലൂടെ എത്തിച്ചേർന്നത് ഹിന്ദുത്വത്തിലാണ്. അതായത് ഹിന്ദുത്വം എന്ന ഇന്ത്യയുടെ ഒരു അജണ്ടയെ, ഒരു ഭാവത്തെ ബി ജെ പിയും ആർ എസ് എസും അവരുടെ ഭാഗമാക്കി മാറ്റി. രാമക്ഷേത്രം നിർമ്മിക്കും എന്നുള്ള പ്രഖ്യാപനം മാത്രമല്ല, ഹിന്ദു ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള പ്രസ്താവനകളും ഹിന്ദുവിരുദ്ധത എന്ന നിലയിലുള്ള പ്രസ്താവനകളും ഒക്കെ ഹിന്ദു ഏകീകരണം എന്ന അജണ്ടയിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്നതിന് കഴിഞ്ഞു. അതായത് മുൻപ് അദ്വാനിയുടെയും മറ്റും കാലത്ത് ഉപയോഗിച്ച തീവ്ര ഹിന്ദുത്വത്തിൽ നിന്നും മാറി ഹിന്ദുത്വത്തിലേക്കുള്ള ഒരു പടിപടിയായ മാറ്റത്തിന് തുടക്കമിടാൻ മോദിക്കും അമിത്ഷായ്ക്കും കഴിഞ്ഞു. അങ്ങനെ ഉദാഹരണത്തിന് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് വളരെയേറെ ജാതി കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു നാടാണ്. അവിടെ ജാതി മാത്രമായിരുന്നു ഇതുവരെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിർണയിച്ചിരുന്നത്. എന്നാൽ ആ ജാതി സമവാക്യം പൊളിച്ചെഴുതിക്കൊണ്ട് അവിടെ മതമായി മാറി. മതം എന്നാൽ ഹിന്ദുത്വം. ഇത്തരത്തിൽ ശക്തമായ ഹിന്ദുത്വം കൊണ്ടുവന്നു, രാജ്യസുരക്ഷ കൊണ്ടുവന്നു. അങ്ങനെ വിഷയങ്ങൾ മാറ്റി തന്ത്രങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ തന്ത്രങ്ങളുടെ വിജയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത് മൂന്ന് സംസ്ഥാനങ്ങളാണ്, കേരളവും ഒഡീഷയും ബംഗാളും. ബി ജെ പിക്ക് നിലം തൊടാൻ കഴിയാത്ത നാല് സംസ്ഥാനങ്ങളിൽ മൂന്നെണ്ണമാണ് ഇവ. നാലാമത്തേത് തമിഴ്നാടാണ്. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ സംസ്കാരം ബി ജെ പിയെ നിലം തൊടാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ എ ഐ ഡി എം കെയുമായി സഖ്യം ചേർന്നത്. പക്ഷേ ഇക്കുറി എ എം ഡി എം കെക്ക് അനുകൂലമല്ലായിരുന്നു അവിടുത്തെ സാഹചര്യങ്ങൾ. ഒരുപക്ഷെ ഈ സഖ്യം തുടർന്നാൽ അടുത്ത വർഷം അവർക്ക് അനുകൂലമായി മാറിയെന്ന് വരാം. എന്നാൽ കേരളത്തിലും ബംഗാളിലും ഒഡീഷയിലും അവർക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും പ്രത്യേക പദ്ധതികളിലൂടെ ബി ജെ പിയും ആർ എസ് എസും അവരുടെ അടിത്തറ വളർത്തി. കേരളത്തിൽ പോലും ഒരു സീറ്റ് നേടുന്ന സാഹചര്യമുണ്ടായി. ബംഗാളിൽ ഏതാണ്ട് പകുതിയിലധികം സീറ്റുകൾ അവർ നേടിയേക്കും. ഒഡീഷയിലെയും സ്ഥിതി അങ്ങനെ തന്നെയാണ്. അതായത് കൃത്യമായ തന്ത്രങ്ങൾ മെനഞ്ഞ് കൃത്യമായ പദ്ധതിയൊരുക്കി
വിഷയങ്ങളെ മറികടന്നുകൊണ്ട് വിജയിച്ചിരിക്കുകയാണ്. ഇവിടെ ജയിച്ചത്, ഇക്കുറി ജയിച്ചത് മോദിയുടെയും അമിത്ഷായുടെയും തന്ത്രങ്ങളാണ്, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ വിഷയങ്ങളല്ല.